അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബിസിനസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കറ്റാർവാഴൻ്റെ ജെല്ലെടുത്ത് ഒരു ബ്യൂട്ടി ടിപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം എന്നോട് പലരും ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ കറ്റാർവാഴ തളച്ച് വളരാനും നിങ്ങൾ എന്ത് വളമാണ് ചെയ്യുന്നത്, ഇതിങ്ങനെ വളർന്ന് വലിയ കറ്റാർവാഴയായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ജെല്ല് കിട്ടും, നമുക്ക് വീട്ടിൽ ജെല്ല് ഉണ്ടാക്കി സൂക്ഷിക്കാനൊക്കെ പറ്റും, കറ്റാർവാഴ അത്രയും നല്ലൊരു ഔഷധ ചെടി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ വളർത്തുന്നത് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ കറ്റാർവാഴ ചെടി നട്ടപ്പോൾ അതിങ്ങനെ ചെറിയ ചെടിയായിരുന്നു കേട്ടോ, കുഞ്ഞു ചെടിയാണ് നട്ടത്. അപ്പോൾ ഞാനിതിനെ ചെയ്യുന്ന വളം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര പോകുന്ന ചെടി ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വലുതായി നല്ല കാട് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ജെല്ല് കിട്ടും. ഇതൊന്നുമല്ല ഇതിൻ്റെ വളർച്ച, ഇതിപ്പോൾ വളർന്ന് വളർന്ന് ഇതിങ്ങനെ എന്താ പറയുക, ഇതിന് പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, പൂത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലൊരു കൊല വരും, കറ്റാർവാഴ കൊലച്ച് നിൽക്കുന്നതാണ് ഇട്ടത്. അപ്പോൾ ഇത് ഇതിൻ്റെ മൂപ്പ് പാവായാലാണ് ഇങ്ങനെ ഒരു കൊല ഇതിന് വരിക. അപ്പോൾ നമ്മൾ നല്ലതുപോലെ വളം ഇതിന് അനുയോജ്യമായ വളം തന്നെ ചെയ്തു കൊടുത്താലേ ഇത് ഇങ്ങനെയും നല്ല അടിപൊളിയായിട്ട് വളരുള്ളൂ. അപ്പോൾ നമ്മളിത് വളർത്തുന്നതിന് നമുക്ക് ഇതിൻ്റെ ജെല്ല് കിട്ടാനും അത് നമുക്ക് ഉപയോഗിക്കാനും കൂടി വേണ്ടിയിട്ടാണല്ലോ, എണ്ണ ഉണ്ടാക്കാനും എല്ലാത്തിനും ഇത് പറ്റുന്ന ഒരു നല്ലൊരു ഔഷധ ചെടി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിന് ചെയ്യുന്ന വളം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്നും ഒഴിവാക്കുന്ന വേസ്റ്റ്, അപ്പോൾ ഈ വേസ്റ്റിലിപ്പോൾ ഞാനിതിൽ ഫ്രൂട്ട്സിൻ്റെ തോലുണ്ട്, ചായപ്പൊടി ചണ്ടിണ്ട്, അതുപോലെ സവോളയുടെയൊക്കെ എല്ലാ ഉള്ളികളുടെയും തോലുകളും ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഡെയിലി ഞാൻ ഇതിന് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് നല്ലൊരു വളം തന്നെയാണ്, ഇതൊരു നല്ല വളം തന്നെയാണ്. ഇതാണ് കേട്ടോ ഞാനിതിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ കറ്റാർവാഴ അടിപൊളിയായിട്ട് വളരും, നല്ല ജെല്ല് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇത് ഒരു തണ്ടിൽ നിന്ന് തന്നെ നമ്മൾ ജെല്ല് എടുത്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരാഴ്ച നമുക്ക് ഈ കറ്റാർവാഴൻ്റെ തണ്ട് പുറത്ത് വയ്ക്കാം, ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ജെല്ല് ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നമുക്കിതിന് 10 പൈസയ്ക്ക് കാശിന് മുടക്കില്ല, നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന ജൈവ വളം തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ മുരട്ടിലിട്ട് കൊടുത്താൽ ഇത് ദ്രവിച്ച് ഇതിന് വളമാവും. അതുപോലെ പഴത്തിൻ്റെ തോലുകളും തക്കാളിൻ്റെ എല്ലാം ഞാൻ ഇതിന് ഒന്നും ഞാൻ പുറത്തേക്ക് കളയാറില്ല, ഒക്കെ ഇതിന് ഇട്ട് കൊടുക്കാർ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കറ്റാർവാഴ ജെല്ല് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിപ്പോൾ ഗ്രോ ബാഗിൽ മാത്രമല്ല ഇതുപോലുള്ളൊരു പെട്ടിയിലാണ് കേട്ടോ ഞാൻ നട്ടിട്ടുള്ളത്. ഇതിൽ മണ്ണ് കുറച്ചേ മണ്ണിട്ടിട്ടുള്ളായിരുന്നു, പിന്നെയൊക്കെ ഞാൻ ഈ ജൈവവളം അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഇത് ഇങ്ങനെ തൂർന്ന് വന്നതാണ് പെട്ടി. കുറച്ച് മണ്ണായിരുന്നു ഞാൻ ഇട്ടിരുന്നത്, ചപ്പു ചവറുകളൊക്കെ ഇടാം. പിന്നെ ഇത് ഞാനൊരു ചാക്കിലാണ് കേട്ടോ നട്ടിട്ടുള്ളത്. ചാക്ക് ദ്രവിച്ച് പോയിട്ടുണ്ട്, എന്നാലും ഞാൻ പിന്നെ ചാക്കിൽ ജൈവവളത്തിൻ്റെ ഇത് ഇടുമ്പോൾ അതിൻ്റെ ഒരു കനത്തിൽ കറ്റാർവാഴ അതിൽ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്കിത് നല്ലൊരറിവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.